നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ് നിൽക്കുന്നത്. മൻമോഹൻ സിംഗിന് ശേഷം പിന്നീട് നരേന്ദ്രമോദി 1, 2 ടേമുകൾ 5, 5, 10 വർഷം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് 2024 ഒരു ബൃഹത്തായ അല്ലെങ്കിൽ മഹത്തായ തെരഞ്ഞെടുപ്പാണ്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതുതന്നെ ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ സംബന്ധിച്ചും വലിയ തോതിൽ ഒരു മുന്നേറ്റം വയ്ക്കേണ്ടതായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതിന് മുന്നോടിയായിട്ടാണ് 2022 രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് കന്യാകുമാരിയിൽ തുടക്കമായത്. 2022 സെപ്റ്റംബർ 7 കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഈ ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷിക ദിനത്തിൽ ശ്രീനഗറിലാണ് ആ യാത്ര അവസാനിച്ചത്. ഏകദേശം 12 സംസ്ഥാനങ്ങളിലൂടെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയുമായി 3000+ കിലോമീറ്ററാണ് അന്ന് രാഹുൽ ഗാന്ധിയും സംഘവും താണ്ടിയത്. 35 വനിതകളടക്കം 125 പേർ ആ യാത്രയിൽ അങ്ങോളമിങ്ങോളം രാഹുലിനോടൊപ്പം നടന്നു. 136 ദിവസം കൊണ്ട് ഇന്ത്യയെ കണ്ടെത്തുക എന്നത് അതുമാത്രവുമല്ല ഒരു സ്വയം ശുദ്ധീകരിക്കുക എന്നതൊക്കെയാണ് രാഹുൽ വിഭാവനം ചെയ്തത് എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം വീണ്ടും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക, ഒന്നെങ്കിൽ രാഹുൽ അധികാരത്തിലെത്തുക അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള പുതിയ മുന്നണിയെ അധികാരത്തിലെത്തിക്കുക എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ലക്ഷ്യം. അധികാരത്തിൽ നിന്നും പുറത്തു നിൽക്കുന്ന കാലത്തൊക്കെയും തീർച്ചയായിട്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നത് വ്യക്തമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലും എത്രമാത്രം പ്രതിസന്ധികളുണ്ടായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. രാജ്യത്തിൻ്റെ ഐക്യവും മതസൗഹാർദ്ദവും ദൃഢമാക്കാനായി നടന്നവർക്ക് പിന്തുണ നൽകാനാണ് ഞാൻ യാത്രയിൽ പങ്കാളിയായത് എന്ന് മുൻ റിസർവ് ബാങ്ക് ഗവർണർ കൂടിയായ രഘുറാം രാജൻ വ്യക്തമാക്കിയിരുന്നു. ഇതുപോലെ ഒരുപാട് ആളുകൾ രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നിരക്കുമൊക്കെ സപ്പോർട്ടുമായിട്ട് അനുകൂലമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നതാണ്. കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും രണ്ടുപേരും അധികാരത്തിലെത്തുമ്പോൾ വ്യക്തിപരമായ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വേറൊരു രീതിയിലാണ്. ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം പോലെ ആയിരിക്കില്ല കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴുള്ളത്. അതിന് സാധ്യമാക്കുക എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ അതിൻ്റെ 2-ാം യാത്ര അന്ന് തെക്ക് നിന്ന് വടക്കോട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്ര നടത്തിയതെങ്കിൽ അതിന് തിരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് ഒരു യാത്ര ഉണ്ടാകുമെന്ന് അപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഒരു പിന്തുടർച്ച അതാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ തൗബാലിൽ നിന്നുമാണ് ആ യാത്രയ്ക്ക് തുടക്കമായത്. ഗാഢമായ അനീതിയുടെ കാലത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നാണ് യാത്രയെ തുടക്കം ഇട്ടുകൊണ്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി പറഞ്ഞത്. 15 സംസ്ഥാനങ്ങളിലൂടെ 6713 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20-നോ 21-നോ മുംബൈയിൽ സമാപിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഭാരത് ന്യായ് യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ആ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അപ്രശസ്തരും പ്രശസ്തരുമായ ഒരുപാട് ആളുകൾ ഈ യാത്രയിൽ അണിനിരക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അതായത് നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളത്. അതിന് ആരുമായും കൂട്ടുകൂടാനും ഏത് പ്രതിപക്ഷ നിരയിലേക്ക് ഏതൊരു കക്ഷികളെ കൊണ്ടുവരാനും തങ്ങൾ തൽപരരാണ് എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമൊക്കെ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഈ ഭാരത് ന്യായ യാത്ര അവസാനിക്കുമ്പോഴേക്കും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൻ്റെ അതായത് 2024 തെരഞ്ഞെടുപ്പിന് തുടക്കമാകും എന്ന് സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിഞ്ഞാൽ രാഹുലാകുമോ അതോ കോൺഗ്രസിൽ തന്നെ വേറെ ആരെങ്കിലും ആകുമോ പ്രധാനമന്ത്രി, അതോ മറ്റ് സഖ്യകക്ഷികളിൽപ്പെട്ട വേറെങ്കിലും ആകും, ഇന്ത്യൻ മുന്നണിയിൽപ്പെട്ട വേറെങ്കിലും ആരെങ്കിലും ആകുമോ എന്നതൊക്കെ രാജ്യം ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വന്നാൽ അത് നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു അന്ത്യമാകും. അതുതന്നെയാണ് കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്നവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്.